ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് സമയമില്ല, നമ്മൾ നേരെ ബസ് കൂടെ ടീസർ കാണാൻ പോവാണ്. സാധനം എത്തിയിട്ടുണ്ട്, റെഡ് റെഡിയാണ്. അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഡേ സാധനൊക്കെ ഉണ്ട്, റെഡി. 1:43 കേട്ടോ, ലെറ്റ്സ് വാച്ച്. തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരുന്നു. The great shadow gang ne polum mark kiyan pattatha gangsters ne njangal engane thodana sir enda benjamin odoru beham ullavadiya sir adu popcorn sir njangal second show kandondirikkana ya padam kandu vilika sir wow raudam onnil thodangi 100 il avasanikkunna game a game between good and bad. എന്താ മോനെ, ആഹാ, സോ ദെൻ ഹു ആർ യു? ഹേ ബഡി, ഗെറ്റ് റെഡി ഫോർ ദ ഗെയിം, ഇറ്റ്സ് ടക്സിഡോ ടൈം. എന്താ പൊന്നെ, യോ അപ്പൊ പണിയാണ്. 8:2:16 ഈ കഥയിൽ നിങ്ങളുടെ റോൾ? നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല. ഇത് പ്രതീക്ഷ സാധനമൊന്നും അല്ല കേട്ടോ. ഇത് എന്താണ്, ഇത് മാസ സാധനമാണോ? ഇതിൽ ഇത് ആരൊക്കെയാണ് ചെയ്തത്? ബസൂക്ക ഒഫീഷ്യൽ ടീസർ, മമ്മൂട്ടി, ഗൗതം വാസുദേവ് മേനോൻ, ഡിനോ ഡെന്നിസ്. 1 മിനിറ്റ് കേട്ടോ, ഇതിൽ ഇത് BGM ആരാണ്? മൂവി ക്രെഡിറ്റ്സ്, റിട്ടൺ ഡയറക്ടർ ഡിനോ ഡെന്നിസ്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സ് പോട്ടെ, വിക്രം അല്ല പറയണം, കാരണം അവർ ഇത്രയും മാതിരി സാധനമാണ് പടച്ചു വെച്ചിരിക്കുന്നത്. വിക്രം മെഹ്റ, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ, ഡോൾവിൻ കുര്യാക്കോസ്, ജിനൂവി എബ്രഹാം. ഓ, കോ പ്രൊഡ്യൂസേഴ്സ് സഹിൽ എസ് ശർമ്മ, DOP നിമീഷ് രവി, എഡിറ്റർ നിഷാന്ത് യൂസഫ്. എഡിറ്റർ ഒക്കെ ഓഫ്കോഴ്സ്. ആ 8:2:16 ഉണ്ടല്ല ഫൈറ്റ് ഒക്കെ, ഇനി അത് പോട്ടെ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കോട്ടെ, പ്രൊഡക്ഷൻ കൺട്രോളർ ഒക്കെ നൈസാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കിക്കാണ്. ഞാൻ നോക്കണത് ചീഫ് കോസ്റ്റ്യൂംസ്, സൗണ്ട് ഡിസൈന്, സിങ്ക് സിനിമ, സൗണ്ട് മിക്സിങ് അരവിന്ദ് മേനോൻ, പിന്നെ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടില്ല. ഇതിൽ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ മിഥുൻ മുകുന്ദൻ. ഏതാ ഭയങ്കര ആ സാധനം, അതായത് കറക്റ്റ് ടൈമിൽ ആ പഞ്ച് ഉണ്ടല്ലോ. അതായത് ആദ്യത്തെ ഈ യൂ ആരൊക്കെയാ പറയേണ്ടത്, നമ്മുടെ GVM ഗൗതം വാസുദേവ് മേനോൻ, പുള്ളിക്കാരൻ ആദ്യത്തെ പോപ്കോൺ കഴിക്കുകയാണ് സാറെന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ രസമായി, കാരണം പുള്ളി അപ്പൊ നമുക്ക് ഉറപ്പാണ് പുള്ളി ഭയങ്കര കുറച്ച് നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ് പുള്ളിക്കാരൻ. അതായത് മേലുദ്യോഗസ്ഥരെ ഒന്നും നോക്കാതെ പുള്ളി നേരിട്ട് ഇറങ്ങി അട്ടി വെട്ടി പൂരം. അപ്പൊ ആ പരിപാടിയാണ്. എന്നിട്ട് ഒരു പെണ്ണാരാണ് എനിക്ക് ഓർമ്മയില്ല, ഒരു ലേഡി ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, അവരുടെ ആ പിസ്റ്റലിലെ സാധനങ്ങൾ വലിച്ചിട്ട് ഇവിടെ വെടിക്കുന്ന സാധനമൊക്കെ കീട്ടിലാണ്, ആ ക്യാമറ അങ്ങനെ വന്ന ഷോട്ടും ഒക്കെ പോലം സാധനം. എന്നിട്ട് അങ്ങനെ അങ്ങനെ വന്ന് വന്ന് മമ്മൂക്ക് കൊടുത്തൊരു ബിൽഡപ്പ് ഉണ്ടല്ലോ അവിടെ. മമ്മൂക്കിനെ ആദ്യം ഇങ്ങനെ പേസിനെ കാണിച്ചു, റെഡി ചീഫ് എന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ 8:16 പറഞ്ഞിട്ട് മമ്മൂക്കനെ കാണിക്കുന്ന സമയത്ത് വന്നൊരു ബീജിമുസ്തക്കിംഗ് ചോദിച്ചു വന്നപ്പൊ കിട്ടിയൊരു പഞ്ചേ. ഇയാളുണ്ടല്ലോ ഈ 71 വയസ്സുകാരൻ, 70-71, ഓക്കെ, എനി വേ ഈ മനുഷ്യൻ ഈ വാട്ടെവർ എന്തു ആയിക്കൊള്ളട്ടെ, പുള്ളി ഇങ്ങനെ എന്താ പറയാ തകർക്കണം. ഓരോ സിനിമയിലും ഇങ്ങനെ തകർത്ത് തകർത്ത് പോകുന്ന പരിപാടിയാണ് അത്. ഇക്കാലത്തൊന്നും മമ്മൂക്കുള്ളിടത്തോളം കാലം ഒരുത്തരം മേലെ കയറുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു യുവ നടനും മുകളിൽ കയറില്ല, കയറാനുള്ള അവസരം പുള്ളി കൊടുക്കൂല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും നമ്മളെ പൃഥ്വിരാജോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഉണ്ണിമുകുന്ദനൊക്കെ ആ സ്ഥലത്തേക്ക് വരേണ്ട സമയമായിട്ടുണ്ട്. പുള്ളിക്കാരൻ അങ്ങനെ അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ വന്ന് തുടങ്ങും, മാർക്കോ ഒരു പക്ഷെ അങ്ങനെ ആവുമായിരിക്കാം, എനിക്ക് അറിയില്ല. സോ അത്തരത്തിലുള്ള ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകളുണ്ടല്ലോ, ഫഹദ് ഫാസിലൊക്കെ അടക്കമുള്ള ആളുകൾ. അതൊക്കെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ആക്ഷന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ പെട്ടെന്ന് പൃഥ്വിരാജിനെയൊക്കെയാണ് ഓർമ്മ വരുക.
അപ്പൊ അവരൊക്കെ ചെയ്ത് ഒലിപ്പിക്കേണ്ട സാധനങ്ങള് ഈ വയസ്സില് മമ്മൂക്ക എടുത്ത അലക്കാണ്. എന്താ സ്ക്രീൻ പ്രസൻസ് ഒക്കെ, നമ്മൾ ചെയ്യാത്ത പണിയൊന്നുമില്ല ഭായ് എന്ന് പറഞ്ഞ സാധനവും ആ മുടിയും സ്റ്റൈലും എന്റെ കളറിങ്ങും മൊത്തത്തിൽ ഒരു ഭയങ്കരമായ സാധനം. എനിക്ക് തോന്നുന്നു ടർബോന്റെ ഒരു ട്രെയിലർ കണ്ട സമയത്ത്, ടീസറുള്ള ട്രെയിലർ ആണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്തായാലും അത് കണ്ട സമയത്ത് കിട്ടിയ ഒരു ആവേശം ഭയങ്കരമായിരുന്നു. പക്ഷെ ഇത് അതുക്കും മേലെ കേട്ടോ, അതുക്കും മേലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇതൊരു ഗെയിം ആണല്ലോ, അതിൽ പ്രത്യേകം താഴത്തിന് കൊടുത്തിട്ടുണ്ട് ഡിനോ ടെന്നീസ് ഗെയിം എന്നുള്ളത്. ഇപ്പൊ ഗെയിം സംഭവമാണത്, ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മുഴുവൻ സാധനം പോകുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച അത്തരത്തിലുള്ള കുറച്ചൊരു ത്രില്ലർ ആയിട്ടുള്ള അങ്ങനെയൊക്കെ പോകുന്ന സാധനം, പക്ഷെ ഇത് പക്ക മാസ് സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ആ ഒരു കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഭയങ്കര അധികം സന്തോഷം കേട്ടോ, നമുക്ക് പൊളിച്ചടുക്കാണ്. പുള്ളിക്കാരൻ ഇനിയും ടർബോയില് പല ആൾക്കാരും പറയുന്നത് പക്ക മാസ് മാത്രം ആയിരുന്നല്ലോ ഇതെന്താ നമ്മൾ വെറും അടി അടിയോട് അടി എന്നൊക്കെ പറഞ്ഞു കുറെ ആളുകൾ നെഗറ്റീവ് പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കണ്ടത് തന്നെയാണ് പക്ക ക്ലീശയ സാധനം, നടൻ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ചെയ്യുന്നു അറ്റാക്കുന്നു അർച്ചാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു ഇത് മാസ് പടമാണ്, അപ്പൊ ആ മൈൻഡിൽ വേണം നമ്മൾ പോയി കാണാൻ. അത് നമ്മളത് മാസ് പടമാണല്ലോ, അപ്പൊ ആ മൈൻഡിൽ പോയി കാണാം. അല്ല മാസ് പടത്തിൽ പോയിട്ട് ഇതില് എന്താ പറയാ ഇമോഷൻ സാധനങ്ങൾ കൂടുതലില്ലല്ലോ, അല്ലെങ്കിൽ ഇതിൽ പ്രണയമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അത് ഉളത്തരം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. അന്ന് ഈ കുറ്റം പറഞ്ഞ ആളുണ്ടല്ലോ മാസ് വെറും മാസേ ഉള്ളൂ, മാസ് പടത്തിന് പോയിട്ട് വെറും മാസേ ഉള്ളൂ പറഞ്ഞത്, ഈ റിപ്പീസ് നിങ്ങൾ മാസ് മാത്രല്ല ഈ മാസിനപ്പുറത്തേക്ക് ത്രില്ലും പരിപാടികളും മൊത്തത്തിലൊരു ഒരു അജഗജാന്തരം അമ്മാതിരൊരു സാധനമാണ് ഇതിൽ വരാൻ പോകുന്നത്. സോ അന്ന് കുറ്റം പറഞ്ഞ ആളുകൾക്ക് ഇപ്രാവശ്യം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഒന്ന് ഒന്ന് നിങ്ങളെ പിടിച്ച് കുലുക്കും ഈ പടം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തായാലും ടീച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. ട്രെയിലറും എല്ലാ രീതിയിൽ തന്നെ ആവട്ടെ, പിന്നെ ഒരു പക്ക ഒരു പരീക്ഷണ സാധനം കൂടെ ഉണ്ട്. അവർ അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു സാധനം ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിപ്പോ ഗെയിമായി ബന്ധപ്പെട്ട സാധനമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിൽ പക്ക ഒരു മാസ് പടം പോലെ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ട്രെയിലറൊക്കെ വരുമ്പോൾ പിന്നെയും കുറച്ചും കൂടെ അതിൻ്റെ ഉള്ളിൽ ഇന്നന്ന സാധനങ്ങൾ ഉണ്ടെന്നുള്ള ചെറിയൊരു ഹിഡൻ ഡീറ്റെയിൽസും ഒരു ചെറിയ ഹിൻ്റ് ഒക്കെ അവർ തരാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് ഹൈപ്പ് കൂട്ടാനുള്ള സാധനം ഇത് ഉണ്ടെന്ന് ഇതിന് അപ്പുറത്തേക്ക് കണ്ടു. ഈ സിനിമയെ കുറിച്ച് മമ്മൂക്ക എന്താ അധികം പറഞ്ഞു, ഒന്നും പറഞ്ഞു. ഡിനോ ടെന്നീസ് എന്താ പറഞ്ഞു, ആരും വലിയ ഹൈപ്പ് കൊടുക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. ഇതേ പിടിച്ചോ, ടീസറ് മുന്നിൽ കിട്ടുന്നുണ്ട് കാണുക, ഹൈപ്പ് എങ്ങനെ കയറാണ്ടിരിക്കും, ഇവരെന്തിനാണ് എന്തെങ്കിലും പറഞ്ഞത് ഒന്നും പറയണ്ട, ഓട്ടോമാറ്റിക്കലി കയറും. എൻ്റെ ഉള്ളിൽ ഇപ്പം ഇത് വമ്പം പടമായിട്ടാണ് ഫീൽ ചെയ്യണത്, എപ്പിക് സാധനമായിരിക്കും വരാൻ പോകുന്നത്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണത്. എന്തായാലും കണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ ചില ആളുകൾക്ക് ഇത്തരത്തിൽ ടീസറൊക്കെ കണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പലതും ചെയ്യും, ഇത്രയൊക്കെ ഉണ്ടോ ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ സിനിമേനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എനിക്ക് ഇങ്ങനത്തെ ടീസറൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ആണ് ഉള്ളിൽ വരാറുണ്ട്. അപ്പൊ ഞാൻ വളരെ ജെനുവൻ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ നിങ്ങൾ പറയൂ എന്റെ സെയിം ഫീലിങ്സ് തോന്നിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും, സപ്പോർട്ട് അറിയിക്കുക. തിരിട്ട് കാണാം, കാണുന്നവരായിരുന്നു.